ഹായ് ഹലോ, വെൽക്കം ടു റേസ് വേൾഡ് ഓഫ് കളേഴ്സ്. ദാ ഇവിടെ ഞങ്ങൾ എക്സ്പോ 2020 കാണാൻ വന്നിരിക്കുകയാണ്. ലിപ്പ് സിങ്ക് ആവണില്ല, നിങ്ങളുടെ പ്രശ്നമല്ല എൻ്റെ പ്രശ്നമാണ്. റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് എക്സ്പോ 2020 ഫസ്റ്റ് ഡേ ഒക്കെ കണ്ടിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് മനസ്സിലായത് വോയിസ് ഒന്നും റെക്കോർഡായിട്ടില്ലയെന്ന്. അപ്പോൾ കുഴപ്പമില്ല, ഞാനിന്ന് വോയിസ് ഓവർ ഇട്ട് പൊളിക്കും. ഞാൻ ഞങ്ങൾ നിൽക്കുന്നത് സസ്റ്റൈനബിലിറ്റി ഗേറ്റിൻ്റെ അവിടെയാണ്. സസ്റ്റൈനബിലിറ്റി ഗേറ്റിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ കയറിയത്. സോ അവിടെ ഉള്ള പവലിയൻസാണ്, കുറച്ച് പവലിയൻസേ കാണാൻ പറ്റിയിട്ടുള്ളൂ. നമ്മുടെ ബാക്കിലുള്ളത് ഒരു അടിപൊളി ഇൻസ്റ്റാളേഷനാണ്. ഇവിടുന്ന് കാണുമ്പോൾ ചെറുതായിട്ട് പോലെയൊക്കെ തോന്നും, പക്ഷെ അടുത്തെത്തിക്കഴിയുമ്പോഴാണ് അത്രയും ഹ്യൂജ് ആണെന്നുള്ളത് മനസ്സിലാവാം. അപ്പം നമുക്ക് കാണാൻ പോവാം അല്ലേ. ഗേറ്റിൻ്റെ പുറത്ത് ഈ എക്സ്പോയിൽ പങ്കെടുക്കുന്ന എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗ്സ് വെച്ചിട്ടുണ്ട്. നല്ല നല്ലൊരു വ്യൂ ആണത്. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗും ഉണ്ട്. ഇന്ത്യൻ ഫ്ലാഗ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തോന്നും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഇൻസ്റ്റലേഷൻ. അത് ഭയങ്കര ഹ്യൂജ് ആണ് കേട്ടോ. അടുത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര കണ്ടില്ലേ, ആൾക്കാരൊക്കെ വളരെ കുട്ടി കുട്ടി കുട്ടിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അത്രയും വലിയൊരു ഇൻസ്റ്റാളേഷനാണ്, ഭയങ്കര ഹൈറ്റും ഒക്കെ ആയിട്ട്. അതാ ഞാൻ വരുന്നു. അപ്പോൾ എന്നെ കാണുമ്പോൾ അറിയാമല്ലോ കുട്ടിയായിട്ട് തോന്നുന്നില്ലേ. പിന്നെ ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അകത്ത് കയറി. ചെക്കിൻ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഭയങ്കര ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിലൊക്കെ ഉള്ള പോലെ ഫുൾ നമ്മുടെ ഐറ്റംസ് എല്ലാം വെച്ച് അവർ സ്ക്രീൻ ചെയ്തിട്ടൊക്കെയാണ് വിടുന്നത്. അതുപോലെ നമ്മുടെ ഫോട്ടോ എടുക്കും, കാരണം ഒരു ടിക്കറ്റിൽ ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ലോവേനിയ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു ഫ്ലാറ്റ് ഒരു ഒരു പവലിയനാണ് കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഓരോ കൺട്രീസും അവരുടെ ഏറ്റവും നല്ല കാര്യങ്ങൾ കാണിച്ചിട്ട് അവിടേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്ലോവേനിയ കാണിക്കുന്നത് അവരുടെ പ്രകൃതിയും അവരുടെ അവിടെയുള്ള ഏറ്റവും ഭംഗിയുള്ള സാധനങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഫുൾ ഒരു ഭയങ്കര ഫുൾ റൗണ്ടായിട്ടൊരു ഫുൾ സ്ക്രീനാണ് അവിടെ. അത് കാണുമ്പോഴത്തേനും ഭയങ്കര നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും, അവിടെ ചെന്ന പോലത്തെ ഒരു ഫീല് കിട്ടും. സത്യം പറഞ്ഞാൽ ഒരു 3D എഫക്റ്റിലൊക്കെ ഉള്ള സ്ക്രീനാണ്. ഇവിടെ താഴെയൊക്കെ കുറേ താഴത്തേക്കും അതിൻ്റെ റിഫ്ലക്ഷൻ വരും, അതുപോലുള്ള സ്ക്രീൻസാണ്. വൺ സെറ്റിങ്സ് ആട്ടോ ഇവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അടിപൊളി, കണ്ടില്ലേ എന്തൊക്കെ എക്യുപ്മെന്റ്സ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ക്വാളിറ്റി കാണാനും ഉണ്ട്, അത്രയും രസമാണ് നമുക്കതൊക്കെ കാണുമ്പോഴത്തേനും. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ലിതുവാനിയ എന്ന് പറഞ്ഞ കൺട്രിയുടെ പവലിയനിലാണ്. അവിടെ ഈ പറഞ്ഞ പോലെ അവർ മാക്സിമം നമ്മളെ അട്രാക്ട് ചെയ്യാനുള്ള കുറേ അവിടുത്തെ ടെക്നോളജീസും അവിടെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ഇത് വൺ ഓഫ് ദ ഫസ്റ്റ് മൂവി ക്യാമറ ആണ്, അത് ഉണ്ടാക്കിയിട്ടുള്ളത് ലിതുവാനിയയിലാണെന്നാണ് പറയുന്നത്. പിന്നെ ഇതാ സ്മോളസ്റ്റ് ബുർജ് ഖലീഫ ഇൻ ദ വേൾഡ്. അവരത് ഏറ്റവും ടോളസ്റ്റ് ടവറിനെ ഏറ്റവും കുഞ്ഞിയതാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഏറ്റവും ലേസർ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. നമുക്ക് കണ്ണുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ കാണാൻ പോലുമില്ല, ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടാണ് നമുക്കിത് കാണിച്ചു തരണത്. അപ്പോഴാണ് ശരിക്കും നമുക്കത് കാണാൻ തന്നെ പറ്റണത്. ഇതാണ് സ്വീഡൻ പവലിയൻ. ഫുള്ള് വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ കൊണ്ട് വെച്ച മാതിരിയാണുള്ള പവലിയൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒറ്റ സിംഗിൾ പീസാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫുൾ ഭയങ്കര ഹൈറ്റുള്ള മരങ്ങൾ.
സ്വീഡിഷ് ഫോറസ്റ്റ് എന്നാണ് അവർ അവിടെ എഴുതി വെച്ചിട്ടുള്ളത് തന്നെ. അടുത്തത് ബ്രസീൽ, അവരുടെ ഒരു ലൈവ് സ്റ്റേജ് ഒക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ലൈവ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റേജ് പോലെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ ആൾക്കാരും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്, ഇപ്പം തന്നെ മനസ്സിലായില്ലേ? രണ്ട് മൂന്നെണ്ണം കണ്ടപ്പോഴേക്കും ഓരോരുത്തരും വേറെ വേറെ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതാ ഒരു ഗ്രാഫിറ്റി പെയിൻറ്ററൊക്കെ ഉണ്ട് ലൈവായിട്ട്. അപ്പം ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ലൈവായിട്ട് കാണുന്നത്. അതുപോലെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ലൈവ് മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, അവരൊക്കെ പ്ലേ ചെയ്ത് തുടങ്ങും. പക്ഷെ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല, കുറച്ച് ഈവനിങ് ടൈമിലാണ് അത് ഉണ്ടാവുക. പിന്നെ ഞങ്ങൾ പോയത് അസർബൈജാന്റെ പവലിയനിലേക്കാണ്. പാവം കുട്ടികൾ നിന്നിട്ട് റീൽസ് ചെയ്യണുണ്ടോ? ഇത് സ്പെയിനിൻ്റെ പവലിയനാണ് കേട്ടോ, ഞങ്ങൾ അകത്ത് പോയില്ല. ഞങ്ങൾ ഭയങ്കര ടയർഡായിരുന്നു, അപ്പം ഞങ്ങൾ കുറച്ച് ലഞ്ചൊക്കെ കഴിച്ചു. പിന്നെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് ഇതാ എക്സ്പോ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞ ഇതുപോലത്തെ ട്രെയിനിൽ കയറിയിട്ട് ഇങ്ങനെ. അപ്പം മൊത്തം നമുക്ക് പവലിയൻസിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ലെങ്കിലും എന്തൊക്കെ ഉണ്ട് അവിടുത്തെ സെറ്റപ്പുകളൊക്കെ ഒന്ന് കാണാൻ പറ്റും. മൊത്തം കണ്ടോ, ഈ ഒരു ട്രെയിനിൽ കയറി, ട്രെയിൻ എന്നാണ് ഇതിനെന്താ പറയുക എനിക്കറിയില്ല, എക്സ്പോ എക്സ്പ്ലോറർ എന്നാണ് അതിൻ്റെ ഒരു പേര്. അപ്പം ഇതൊരു വളരെ സ്ലോ പേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ ഇവിടെയൊക്കെയുള്ള എല്ലാ പവലിയൻസിനെ പറ്റിയിട്ടൊക്കെ ഒരു ചെറിയൊരു നോളജ് കിട്ടും. സോ ദാറ്റ് നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ടൊന്നും എന്ത് തന്നെയായാലും ഇത് ഫുള്ള് കണ്ടു തീരാൻ പറ്റില്ല. ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 പ്രാവശ്യമൊക്കെ പോയാൽ ഒരു ചെറിയൊരു ഐഡിയ കിട്ടുമായിരിക്കാം, കാരണം അത്രയും കൺട്രീസിൻ്റെ പവലിയൻസും അതുപോലെ ഒരു കോമൺ ആയിട്ടുള്ള കുറേ പവലിയൻസും ഒക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കിൽ. ഇത് ന്യൂസിലാൻഡിൻ്റെ പവലിയൻ, ഇതിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. ഇവൺ ഇന്ത്യയുടെ പവലിയനിൽ പോലും ഞങ്ങൾക്ക് കയറാനുള്ള സമയം കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 6 പവലിയനിലാണ് ഈ ഒരു ഫസ്റ്റ് ഡേയുടെ പോയത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയത് ആകെ. ഈ ചെടികൾ നിറഞ്ഞു നിൽക്കുന്നത് സിംഗപ്പൂരിൻ്റെ പവലിയനാണ് കേട്ടോ. അത് എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം തോന്നിയൊരു പവലിയനാണ്, പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ, അപ്പോൾ അവിടെ കയറാൻ പറ്റിയില്ല. പിന്നെ ഈ വട്ടത്തിൽ നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ വലിയ ഒരു ഇതായിട്ട്, അത് സോളാർ പാനൽസ് ആണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട്, മരം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് സോളാർ പാനൽസ് ആണ്. അപ്പോൾ അതിന് വേണ്ട എനർജിയൊക്കെ കുറേയൊക്കെ അവിടെ നിന്നാണ് കിട്ടണമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇവിടെയാണ് എൻട്രൻസ്, ഇവിടെ നിന്നാണ് നമ്മൾ വന്ന സ്ഥലമാണിത്. അതാണ് കുഞ്ഞി റോബോട്ട്സ് ആണ് അവിടെ, അവിടെ കുറേ റോബോട്ട്സ് ഉണ്ട് ഇതുപോലത്തെ കുട്ടി കുട്ടി ഐറ്റംസ്. ഈ റൗണ്ട് ഷേപ്പിൽ സെൻറ്ററിൽ കാണുന്നതാണ് ആ ഒരു സെൻട്രൽ ഹാളാണ്. അവിടെ വെച്ചിട്ടാണ് ഇനോഗ്രേഷൻ സെറിമണി ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു ഇനോഗ്രേഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ വെച്ചിട്ട് ഭയങ്കര അടിപൊളി ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇനോഗ്രേഷന്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു അത് ഭയങ്കര അടിപൊളി. എല്ലാ ദിവസവും രാത്രി എനിക്ക് തോന്നുന്നു ലൈറ്റ് ഷോ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് UAE പവലിയൻ. ഞാൻ കുറച്ചിങ്ങനെ ഫാസ്റ്റാക്കി വിട്ടു, കാരണം ഇല്ലെങ്കിൽ കുറേ ടൈം ഉണ്ടാവും, അതുകൊണ്ടാണ് കുറച്ചിങ്ങനെ ഫാസ്റ്റാക്കിയിട്ട് വിടുന്നുണ്ട് കേട്ടോ. ഈ ചെരിഞ്ഞു നിൽക്കുന്നതാണ് സൗദി അറേബ്യയുടെ പവലിയനാണ്. അത് എങ്ങനെയാണ് ചെരിഞ്ഞു നിൽക്കണതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടണില്ല. ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കി നിന്നു, അതിൻ്റെ ഉള്ളിൽ കയറാൻ ടൈം കിട്ടിയില്ല. അതൊന്ന് കയറി നോക്കണമെന്ന് എനിക്ക്, ചില പവലിയൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അട്രാക്റ്റഡ് ആവുമല്ലോ. ഇതാ വരുന്നു നമ്മുടെ കുട്ടിക്കുറുമ്പൻ. നല്ല സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, എനിക്ക് ആ സൗണ്ട് റെക്കോർഡ് ആവാത്തതുകൊണ്ടേ അത് കേൾക്കണില്ല. ഭയങ്കര വർത്തമാനമൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. മുകളിലൊരു ബട്ടൺ പോലെ ഉണ്ട് ആ യെല്ലോ കളറ്, അതിൽ പിടിച്ച് പ്രസ്സാക്കി കഴിഞ്ഞാൽ എക്സ്പ്രഷൻസ് ഒക്കെ ചേഞ്ച് ആയിട്ട് വരും. ഭയങ്കര ക്യൂട്ടാണ്, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ക്യൂട്ട് റോബോ,
അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്ന് വീട്ടിൽ കൊണ്ടുപോയാലോ എന്ന് വരെ തോന്നി. അതിന്റെ ക്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടുവോ? ഈ കാണുന്നതാണ് ഇസ്രായേലിൻ്റെ പവലിയൻ. അപ്പോൾ അവിടെ ഒരു ഓപ്പൺ ഒരു സ്ഥലം പോലെയാണ്. പിന്നെ ആ താഴെ കൂടെ പോയി കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു ഷോ ഉണ്ട്. അപ്പം ആ ഷോ എന്ന് പറഞ്ഞാൽ ഒരു ഡി ജെ ഒക്കെ നിന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ വിചാരിച്ച പോലെ പാട്ടും സംഭവങ്ങളൊക്കെ ആയിരിക്കുന്നു. ഫുൾ റൗണ്ട് സ്ക്രീൻസും സംഭവം ഭയങ്കര വൻ സെറ്റപ്പൊക്കെയാണ്. പിന്നെ ഒരു പാട്ടും ഒക്കെയാണ്. നമ്മളെ കൊണ്ട് തുടക്കത്തിൽ വലിയ ഇൻട്രസ്റ്റിംഗ് ആവില്ല എന്ന് വിചാരിച്ചെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേനും നമ്മൾ അവരുടെ കൂടെ നിന്ന് പാട്ട് പാടാനും ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ഇത്രയും പല കൺട്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരനെ ഒരേ സ്ഥലത്ത് നിർത്തി വളരെ ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ അവിടെ നിന്ന് ഡാൻസ് ചെയ്യിപ്പിച്ചെങ്കിൽ അതാണ് അവരുടെ കഴിവ്. സോ ഞാൻ ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആവില്ല എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരു സംഭവം ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പവലിയനാണ് ഇസ്രായേലിൻ്റെ. അപ്പോൾ എന്ത് തന്നെ ആയാലും പോകുന്നവർ ഉണ്ടെങ്കിൽ എന്തായാലും അവിടെ നിന്ന് പോകാൻ ട്രൈ ചെയ്യുക. ഇത് വന്നിട്ട് ഇറ്റലിയുടെ പവലിയനാണ് കേട്ടോ, ഇറ്റലിയുടെ പവലിയനാണ്. ഇത് ഒരു ഇറ്റാലിയൻ ഹീറോയിൻ്റെ മാർബിൾ സ്റ്റാച്യുവിൻ്റെ റിപ്ലിക്കയാണ്. ഇതൊക്കെ ഇറ്റാലിയൻ മാർബിൾ എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ള മാർബിൾ കൊണ്ടുള്ള ഒരു വാളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട്, ഭയങ്കര ഗോൾഡൻ കളറിലുള്ളൊരു വാളാണ്. അവിടെ ഫുൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടി കുട്ടി നല്ല ഇതുപോലുള്ള കുറേ പിക്ചേഴ്സൊക്കെ ആയിട്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ആകാശത്ത് ഡ്രോണുകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഷോ ആണ്. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് ലേസർ ഷോ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇത് ഡ്രോണുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്ത് അടിപൊളിയല്ലേ, ഡ്രോണുകൾ ഇങ്ങനെ ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കും എന്ത് തന്നെയായാലും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ഫസ്റ്റ് ഡേ കൊണ്ട് എനിക്ക് കാണാൻ പറ്റിയത്. ഒരു 6 hours 7 hours ഞാനവിടെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കണ കുറച്ച് ടൈമും കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള ടൈം ഒഴിച്ചു കഴിഞ്ഞാൽ ഫുൾ അവിടെ നടക്കുകയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോഴത്തേനും പോകുന്നവരുണ്ടെങ്കിൽ മാക്സിമം ലൂസായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കാൻ പറ്റുന്ന ഷൂസൊക്കെ ഇട്ടിട്ട് പോവുക. അത്രയൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത് നല്ല വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ഹാവ് എ ഗ്രേറ്റ് ഡേ.